ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 111-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒന്നിങ്ങ് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സിലിണ്ടറിക്കൽ പൈപ്പിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എയർ കോളത്തിന്റെ ഫണ്ടമെന്റൽ വൈബ്രേഷൻ, അതിന്റെ പ്രത്യേകത എന്താണ്? ആ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻസ് ആണ്, അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വൈബ്രേഷൻ ന്യൂ ആണ്. അപ്പോ സിമ്പിളി പറഞ്ഞാൽ ഒരു പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻസ്, രണ്ടു വശത്തും ഓപ്പൺ ആണ്, അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ആണ്. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു ഓപ്പൺ എൻഡഡ് പൈപ്പ് ആണ്, അതിന്റെ ലെങ്ത് ഇരട്ടിയാണ്. ഓക്കെ, ട്വൈസ് ദി ലെങ്ത് ആൻഡ് ട്വൈസ് ദി ഡയമീറ്റർ. ആദ്യത്തെ പൈപ്പിന്റെ ലെങ്തിന്റെ ഇരട്ടിയും ആദ്യത്തെ പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്, അതിന്റെ ഇരട്ടിയുമാണ് രണ്ടാമത്തെ പൈപ്പിന്റെ. എങ്കിൽ രണ്ടാമത്തെ പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വൈബ്രേഷൻ എത്ര? നിങ്ങൾക്കറിയാം, നോക്കൂ, ഒരു പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻസ് ആണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീ, അല്ലെങ്കിൽ ആ പീത്ത് ഹാർമോണിക്കിന്റെ ഇക്വേഷൻ എത്രയാണ്? PV/2L ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണെങ്കിൽ P=1 കൊടുക്കാം. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ V/2L എന്നേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ PV/2L, ഇത് പീത്ത് ഹാർമോണിക്കിന്റെ ആണ്. അപ്പൊ നോക്കിക്കേ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഈസിക്വൽ എത്ര? P=1 കൊടുക്കാം, V/2L. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്രീക്വൻസി, രണ്ടാമത്തെ പൈപ്പിന്റെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ പൈപ്പിന്റെ ഫ്രീക്വൻസി V സെയിം തന്നെയാണ്, L ഡാഷ് ആകുന്നു, അതായത് L മാറുന്നു. പക്ഷേ L ഡാഷിന്റെ പ്രത്യേകത നോക്കിക്കേ, L ഡാഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ 2L ആണ്, അതായത് ആദ്യത്തെ ലെങ്തിന്റെ ഇരട്ടിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/, നോക്കൂ, 1/2 × 1/2 എടുത്താൽ V/2L എന്ന് തന്നെ കിട്ടും. ഇനി V/2L എത്രയാണ്? അത് ന്യൂ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, 1/2 × ന്യൂ 2. ഇനി ഡയമീറ്റർ പകുതിയായാൽ, അല്ലെങ്കിൽ എത്രയാണ് ഇരട്ടി ആയാലും എന്താണ്, ഡയമീറ്റർ ഇപ്പോൾ ഇരട്ടി എന്നാണ് കേട്ടോ, 2×2 ആണ്. അപ്പൊ ഡയമീറ്റർ ഇരട്ടിയായാലും ഒരു എഫക്റ്റീവ് ഇല്ല. കാര്യം എന്താണ്? ഈ ഫ്രീക്വൻസി ലെങ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോ എഫക്ട്. ഓക്കെ, അതിവിടെ കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നോ എഫക്റ്റ് ആണ് ഡയമീറ്ററിന്. അപ്പോൾ എഫക്റ്റ് എന്തിന് മാത്രമേ ഉള്ളൂ? ലെങ്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് ഇരട്ടിയായപ്പോൾ നോക്കി, ഫ്രീക്വൻസി പകുതിയായില്ലേ? അപ്പോൾ നോക്കൂ, ഫ്രീക്വൻസി, നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, ഫ്രീക്വൻസി വൈബ്രേഷൻസ് ഓഫ് എയർ കോളം ഇൻ എ പൈപ്പ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ആൻഡ് നോട്ട് ഓൺ ദ ഡയമീറ്റർ. അപ്പൊ നോക്കി, ആ ഫാക്ടർ മാത്രം വെച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഫ്രീക്വൻസി ന്യൂ/2 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 111-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 115-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 115-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു റെസൊണൻസ് കോളമാണ്. റെസൊണൻസ് കോളത്തിലെ ആദ്യത്തെ റെസൊണൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ലെവൽ ഓഫ് വാട്ടർ നോക്കിക്കേ, ഓപ്പൺ എൻഡിൽ നിന്നും. ഇതൊരു റെസൊണൻസ് കോളമാണെങ്കിൽ ഓപ്പൺ എൻഡിൽ നിന്നും, അതിവിടെ വാട്ടർ ഉണ്ട്, ഓപ്പൺ എൻഡിൽ നിന്നും 16 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ലെവൽ ഓഫ് വാട്ടർ 16 സെന്റിമീറ്റർ അകലെ ആയിരുന്നപ്പോഴാണ് ആദ്യത്തെ റെസൊണൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ റെസൊണൻസ് പോയിന്റ് എവിടെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് റെസൊണൻസ് പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ലെവൽ ഓഫ് വാട്ടർ എവിടെയാണ്? ഓപ്പൺ എൻഡിൽ നിന്നും എന്തുമാത്രം താഴെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് റെസൊണൻസ് ട്യൂബ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, അത് നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയുകയാണ്, ലെങ്ത് ഓഫ് ആദ്യത്തെ റെസൊണൻസിൽ ലെങ്ത് ഓഫ് എയർ കോളം എത്രയാണ്? L1=λ/4 ആണ്. അത് നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. λ/4=16 സെന്റിമീറ്റർ. ഇനി സെക്കൻഡ് റെസൊണൻസിന്റെ ഇക്വേഷൻ അതിനകത്ത് ഉണ്ട്, ആ ലെങ്ത് എത്രയാണ്? 3λ/4 ആണ്, അതായത് 3×L1 ആദ്യത്തെ റെസൊണൻസ് ലെങ്ത്. അപ്പൊ 3×, എത്ര ആദ്യത്തെ റെസൊണൻസ് ലെങ്ത്? 16 അല്ലേ? 3×16=48 സെന്റിമീറ്റർ. അപ്പൊ എത്രയാണ്? 115. 115-ാമത്തെ ഓപ്ഷൻ ബി ആണ്, അറ്റ് 48 സെന്റിമീറ്റർ ഫ്രം ദി ഓപ്പൺ എൻഡ്. ഓപ്പൺ എൻഡിൽ നിന്നും 48 സെന്റിമീറ്റർ താഴെയാണ് എന്ത്? രണ്ടാമത്തെ റെസൊണൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. 115-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിൽ 119-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ ട്യൂണിംഗ് ഫോർക്ക് ഫ്രീക്വൻസി 500 സൈക്കിൾസ് പെർ സെക്കൻഡ്, അതായത് ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി 500 സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഒരു റെസൊണൻസ് ട്യൂബ് നിങ്ങൾ സൗണ്ട് ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, റെസൊണൻസ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസൊണൻസ് ആർ ഒബ്റ്റെയിൻഡ് അറ്റ് 17 സെന്റിമീറ്റർ ആൻഡ് 52 സെന്റിമീറ്റർ. ആദ്യത്തെ റെസൊണൻസ് 17 സെന്റിമീറ്റർ ലെങ്തിലും രണ്ടാമത്തെ റെസൊണൻസ് 52 സെന്റിമീറ്റർ ലെങ്തിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ചാടി കയറി 330 എന്ന് എഴുതരുത്, കണ്ടുപിടിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, റെസൊണൻസ് ട്യൂബിന്റെ ആ തിയറി നിങ്ങളോട് നോക്കൂ. ഞാൻ പറയുന്നില്ല കൂടുതൽ, 2 ന്യൂ × L2 - L1. 2 × ന്യൂ എത്രയാണ്? 500 ഹെർട്സ്.
എന്താണ് ടൂണിംഗ് ഫോർക്ക് ആണ് ഇൻഡു എൽ ടു എത്ര 52 സെന്റിമീറ്റർ മൈനസ് എൽ വൺ എത്ര 17 സെന്റിമീറ്റർ എല്ലാം സ്ട്രൈറ്റ് ഫോർഡ് വന്നിരിക്കുകയാണ് അത്ര സെന്റിമീറ്റർ നിങ്ങൾ മീറ്ററിലാക്കുന്നു 10^-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 350 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നു ഓപ്ഷൻ ബി ആണ് 119th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ സ്റ്റുഡൻസ് അടുത്തത് 123rd ക്വസ്റ്റ്യൻ ആണ് ഡോപ്ലർ എഫക്ട് എംപ്ലോയ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഡോപ്ലർ എഫക്ട് അപ്പൊ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഡോപ്ലർ എഫക്ട് ഒന്നുകൂടി കാര്യമായി വായിച്ചിട്ട് വരാവുന്നതാണ് ഓക്കെ അപ്പൊ നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഈ റോക്കറ്റ് ഒരു റോക്കറ്റ് 242 മീറ്റർ പെർ സെക്കൻഡ് ദൂരത്തിൽ സഞ്ചരിക്കുന്നു ഒരു സ്റ്റേഷനറി പോസ്റ്റിലേക്കാണ് ഒരു പോളിലേക്കാണ് സ്റ്റേഷനറി എയറിലൂടെ സ്റ്റേഷനറി എയർ എന്ന് പ്രത്യേകം പറഞ്ഞാൽ മീഡിയം അറ്റ് റെസ്റ്റ് എന്നാണ് ഓക്കെ അപ്പൊ സ്റ്റേഷനറി പോളിലേക്ക് 242 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പ്രത്യേകത എന്താണ് ആ ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു 1250 Hz ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു ആ ഫ്രീക്വൻസിയുള്ള സൗണ്ട് എമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും വേഗതയിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ഡിറ്റക്ടർ മെഷർ ചെയ്യുന്ന ഫ്രീക്വൻസി എത്ര എന്നാണ് ഈ പോളുമായി അറ്റാച്ച് ചെയ്തൊരു ഡിറ്റക്ടർ ഉണ്ട് സൗണ്ട് ഡിറ്റക്ടർ ഉണ്ട് അപ്പൊ ഈ ഡിറ്റക്ടർ മെഷർ ചെയ്യുന്ന 1250 Hz ആണോ അല്ല കാര്യം എന്താണ് സോഴ്സ് ഒരു നിശ്ചിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഫ്രീക്വൻസി എന്തായാലും മാറും അതല്ലേ ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത് ഇനി നോക്കിക്കോ ഇവിടെ ജനറൽ ഇക്വേഷൻ ആണ് എംപ്ലോയ് ചെയ്യുന്നത് വി ജനറൽ ഇക്വേഷൻ എന്താണ് വി പ്ലസ് ഓർ മൈനസ് വി ഒബ്സർവർ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി സോഴ്സ് ഇൻറ്റു ഒറിജിനൽ ഫ്രീക്വൻസി എന്നാണ് ഇപ്പൊ എന്താണ് അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നോക്കൂ ഇവിടെ എന്താണ് ഒബ്സർവർ റെസ്റ്റിലില്ലേ ഈ പോൾ റെസ്റ്റിലാണ് ഓക്കെ അപ്പോ വി എന്നാണ് വി സൗണ്ട് ആണ് കേട്ടോ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് അപ്പൊ വി ബൈ വി മൈനസ് വി എസ് ആണ് നോക്കൂ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് ഈ കണ്ടീഷൻ നിങ്ങളോട് പ്രത്യേകം തിയറി ഡിസ്കസ് ചെയ്തോ പറഞ്ഞതാണ് ഈ കണ്ടീഷനിൽ വി മൈനസ് വി എസ് ആണ് ഓക്കെ വി ഇതാണ് ജനറൽ ഫോർമുല വി മൈനസ് വി എസ് ആണ് ഇനി തിരിച്ച് ഇങ്ങനെയാണോ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ അത് വി മൈനസ് മൈനസ് വി എസ് ആവും വി പ്ലസ് വി എസ് ആവും ഇവിടെ വി മൈനസ് വി എസ് ആണ് എടുക്കേണ്ടത് ഓക്കെ വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് വി എസ് സ്പീഡ് ഓഫ് സോഴ്സ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഇട്ട് കൊടുത്താൽ മതി 343 സൗണ്ടിന്റെ സ്പീഡ് വി ഡിവൈഡഡ് ബൈ 343 മൈനസ് വി എസ് എത്ര 242 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ എന്താണ് റോക്കറ്റിന്റെ സ്പീഡ് അപ്പൊ 242 ഇൻറ്റു ന്യൂ എത്രയാണ് റോക്കറ്റ് എമിറ്റ് ചെയ്ത സൗണ്ടിന്റെ ഫ്രീക്വൻസി 1250 അപ്പൊ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും 4250 Hz എന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് 123rd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ സ്റ്റുഡൻസ് അടുത്തത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 135 നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ ഒരു സോഴ്സ് ഓഫ് സൗണ്ട് എന്ത് ചെയ്യുന്നു 200 Hz ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നു പക്ഷേ സ്റ്റേഷനറി ആയിട്ടല്ല എന്ത് ചെയ്യുന്നു ഒരു ഒബ്സർവറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെലോസിറ്റിയിൽ ഒബ്സർവറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് വെലോസിറ്റി വെലോസിറ്റി വി ആണ് അത് സൗണ്ടിന്റെ സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒബ്സർവർ ഇതാണ് സോഴ്സ് ഓക്കെ സൗണ്ടിന്റെ സ്പീഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി തീർന്നിട്ടില്ല എന്താണ് ഒബ്സർവർ സോഴ്സിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അത് അതിന്റെ വെലോസിറ്റിയും വി തന്നെ സൗണ്ടിന്റെ വെലോസിറ്റി ഓക്കെ അപ്പൊ ഒബ്സർവർ സോഴ്സിൽ നിന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ടിന്റെ വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ ഒബ്സർവർ കേൾക്കുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ നോക്കൂ ഈ കണ്ടീഷൻ നിങ്ങൾക്കറിയാം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻ ടെക്സ്റ്റിൽ അതേ കണ്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഏത് ഇക്വേഷൻ എംപ്ലോയ് ചെയ്യണം ഈ ഇക്വേഷൻ എംപ്ലോയ് ചെയ്യണം ഓക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒബ്സർവർ ഏത് വേഗതയിലാ പോകുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ആയ വി തന്നെയാണ് അപ്പൊ വി മൈനസ് വി എത്രയാവും സീറോ ആയി പോകും അപ്പൊ മൊത്തം ന്യൂ ഡാഷ് എത്ര കിട്ടും നിങ്ങൾക്ക് ന്യൂ ഡാഷ് സീറോ എന്ന് കിട്ടും ഓക്കെ ന്യൂ ഡാഷ് സീറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ആയി പോകും ന്യൂ ഡാഷ് സീറോ ആണ് എന്ന് വെച്ചാൽ എന്താണ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഇല്ല മനസ്സിലായില്ലേ അപ്പാരന്റ് ഫ്രീക്വൻസി ഇല്ല ആക്ച്വൽ ഫ്രീക്വൻസിയിലാണ് കേൾക്കുന്നത് അപ്പൊ നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓപ്ഷൻ എത്രയാണ് ആൻസർ എത്രയാണ് 200 Hz തന്നെ ഇയാൾ എന്താ എമിറ്റ് ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്ര 200 Hz ആണ് ഇവിടെ നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്നല്ലേ നമുക്ക് കിട്ടിയത് അപ്പൊ എത്രയാണ് ആൻസർ 200 Hz തന്നെയാണ് ഈ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി അപ്പൊ 135 ആൻസർ എത്രയാണ് 135 ആൻസർ ഓപ്ഷൻ ഡി ആണ് 200 Hz തന്നെയാണ് ഓക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് താങ്ക് യു ഓക്കെ സ്റ്റുഡൻസ് നിങ്ങളുടെ മെറ്റീരിയലിലെ 136th ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാവുന്നതാണ് ഓക്കെ നോക്കൂ ഒരു സൗണ്ട് സോഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു സ്റ്റേഷനറി ലിസണറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ് ആ സോഴ്സിന്റെ വെലോസിറ്റി എന്നത് സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 1/10 1/10 ഓഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് ഓക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ദ റേഷ്യോ ഓഫ് അപ്പാരന്റ് ടു റിയൽ ഫ്രീക്വൻസി
അപ്പൊ നോക്കിക്കേ, ആ ഒരു നിശ്ചിത വേഗതയോടുകൂടി സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ ഒബ്സർവർ കേൾക്കുന്ന അല്ലെങ്കിൽ സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഒറിജിനൽ ഫ്രീക്വൻസിയിൽ നിന്നും വ്യത്യാസപ്പെട്ടതായിരിക്കും. അപ്പൊ നോക്കൂ, ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി, ഇത് റിയൽ ഫ്രീക്വൻസി. നമുക്ക് അപ്പാരന്റ് ഫ്രീക്വൻസിയുടെയും റിയൽ ഫ്രീക്വൻസിയുടെയും റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കൂ, ബേസിക് ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യം. എന്താണ്? ആ സോഴ്സ് മൂവ് ചെയ്യുന്നു. നോക്കൂ, എന്താണ് സ്റ്റേഷനറി? ലിസണർ ആണ്. ലിസണർ ഇതാ ഇവിടെ ഒബ്സർവർ, അല്ലെങ്കിൽ ലിസണർ ഇതാ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. സോഴ്സ് മൂവ് ചെയ്യുന്നു. സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 1/10 V/10 വി സൗണ്ടിന്റെ വെലോസിറ്റി ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഇതല്ലേ ബേസിക് ഇക്വേഷൻ? ഇതല്ലേ നമ്മുടെ സിറ്റുവേഷൻ? സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇക്വേഷൻ ഇതല്ലേ ആണ്? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF ഒന്നുകൂടി നോക്കാവുന്നതാണ് നോട്ട്സ്. ഓക്കെ, ന്യൂ ഇൻറ്റു V-V0/V-VS. ഓക്കെ, V0 അല്ല, വി ഒബ്സർവർ ആണ് കേട്ടോ. VO അത് സീറോ ആണ്, സ്റ്റേഷനറി ഒബ്സർവർ അല്ലേ. അപ്പൊ ഇത് സീറോ ആണ്. അപ്പൊ V/V-VS. അപ്പൊ ദാറ്റ് ഈസ് ഇക്വൽ ടു ന്യൂ ഇൻറ്റു V/V-. നോക്കൂ, സ്റ്റേ പിന്നെ സോഴ്സിന്റെ വെലോസിറ്റി എത്രയാണ്? സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 1/10 വി സൗണ്ടിന്റെ വെലോസിറ്റി ആണെങ്കിൽ V/10 ആണ്. ഇത് സൗണ്ടിന്റെ വെലോസിറ്റി ആണ് കേട്ടോ. അപ്പൊ നോക്കൂ, ന്യൂ ഇൻറ്റു V/V-V/10 എത്ര? 9V/10 എന്ന് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 10/9. ഓക്കെ, അപ്പൊ ന്യൂ ഡാഷ് ബൈ ന്യൂ എത്ര കിട്ടും? ഇത് റേഷ്യോ എടുക്കുമ്പോൾ 10/9 എന്ന് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്, 136-ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 140-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 25-ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ പറയാം. എന്താണ്? ഒരു എഞ്ചിൻ എന്ത് ചെയ്യുന്നു? ആ സൗണ്ടിന്റെ സ്പീഡിന്റെ V/10 അത്രയും സ്പീഡിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു പിന്നെ എഞ്ചിൻ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ആ എഞ്ചിൻ പുറപ്പെടുവിക്കുന്ന ആ വിസിലിന്റെ ഫ്രീക്വൻസി എത്രയാണ്? വിസിൽ പുറപ്പെടുവിക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി 600 Hz ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ആ ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. മറ്റൊരു ട്രെയിനിൽ ഒരു പാസഞ്ചർ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണ്. ആ ട്രെയിൻ സഞ്ചരിക്കുന്ന വേഗത V/10 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു, പാസഞ്ചർ വരുന്നത് ഇങ്ങനെ. അപ്പൊ ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നു? വിസിൽ പുറപ്പെടുവിക്കുന്നുണ്ട് 600 Hz. അപ്പൊ ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V/10 ആണ്. ഓക്കെ, സൗണ്ടിന്റെ വെലോസിറ്റിയുടെ 10/10 ഭാഗമാണ്. നോക്കൂ, അപ്പോ ഓപ്പോസിറ്റ് ആയി വരുന്ന ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം V/15 ആണ്, അല്ലെങ്കിൽ അതിലെ പാസഞ്ചർ സഞ്ചരിക്കുന്ന ദൂരം V/15 ആണ്. ഓക്കെ, അപ്പോ ആ പാസഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രീക്വൻസി, ഇപ്പൊ ഇയാൾ 600 Hz, അതായത് ഈ ട്രെയിൻ 600 Hz ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഈ പാസഞ്ചർ കേൾക്കുന്നത് പക്ഷെ അതായിരിക്കില്ല, വ്യത്യാസപ്പെട്ടതായിരിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, വി എന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആണ് എങ്കിൽ, അതുപോലെ വിൻഡ് ഇല്ല എങ്കിൽ, നോക്കൂ, എഫ് ഈസ് നിയറസ്റ്റ് ടു, അതായത് ഇയാൾ കേൾക്കുന്ന സൗണ്ട് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ന്യൂ ഡാഷ് എന്നുള്ള സിമ്പൽ എടുക്കാം. ഓക്കെ, അപ്പൊ അപ്പാരന്റ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ ഡാഷ് ഇക്വൽ ടു ന്യൂ ഇൻറ്റു നമുക്ക് ബേസിക് ഇക്വേഷൻ ഏതാണ്? V-VO/V-VS ആണ്. അതെന്താണ് ആ സിറ്റുവേഷൻ? എന്താണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഒബ്സർവറും ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമെങ്കിൽ ഒബ്സർവർ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ആ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ V-VO ആണോ? അല്ല, V-VO ആണ്, റിലേറ്റീവ് വെലോസിറ്റി ആണ്. അപ്പൊ V+VO. ഓക്കെ, ഇനി സോഴ്സ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ താഴേക്ക് ഒരു വ്യത്യാസമില്ല, V-VS ആണ്. ഇനി നമുക്ക് ഓരോന്ന് കണ്ടീഷൻ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. V സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. ഇനി ഒബ്സർവർ മൂവ് ചെയ്യുന്നത് എത്രയാണ്? V/15 ആണ് സ്പീഡ്. ഓക്കെ, അതുപോലെ സോഴ്സ് മൂവ് ചെയ്യുന്നത് V/10 ആണ്. നോക്കിയേ, നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റേഷ്യോ ഇട്ട് നോക്കിയേ, 15V+V എത്ര? 16V/15. താഴെ എത്രയാണ്? ആ 10V-V 9V/10. നോക്കെ, ക്യാൻസൽ ചെയ്യാവുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 600 × 16/15 × 10/9. ഓക്കെ, അപ്പൊ ഇത് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? അതാ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 711.111 Hz. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോ 140-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. 25th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യൻ സെഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റ്യൻ സെഷൻ ഇതോടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ തിരശീല വീഴുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോർമുലകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു പിന്നെ വെള്ള പേപ്പറിൽ ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനുകൾ നമ്മൾ പഠിക്കേണ്ട, വീണ്ടും പഠിച്ചുറപ്പിക്കേണ്ട കൺസെപ്റ്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. ഓരോ ചാപ്റ്ററിലും സംശയമുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഒന്ന് നോക്കുക. ഈ ചാപ്റ്ററിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, ഓപ്പൺ ഓർഗൻ പൈപ്പ്, അതുപോലെ രണ്ട് വേവുകൾ ഇന്റർഫിയർ ചെയ്യുമ്പോഴുള്ള ഇന്റൻസിറ്റി, സൂപ്പർ പോസ് ചെയ്യുമ്പോഴുള്ള ഇന്റൻസിറ്റി, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതുപോലെ ഡോപ്ലർ ഇഫക്റ്റ്,
ഡോപ്ലർ ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റ് മനോഹരമായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 25 ക്വസ്റ്റ്യൻസിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഡോപ്ലർ എഫക്റ്റുമായി ബന്ധപ്പെട്ടത് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ബേസ് ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക. ടെക്സ്റ്റിൽ ഞാൻ ഡയഗ്രാം ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക. പിന്നെന്താണ് ബേസിക്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടൂണിംഗ് ഫോർക്കുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെസൊണൻസുമായി ബന്ധപ്പെട്ട റെസൊണൻസ് ട്യൂബ്, റെസൊണൻസ് ലെങ്ത്, അതുപോലെ ഫ്രീക്വൻസിയുടെ ബേസിക് ഇക്വേഷൻ, ഓക്കെ, പീത്ത് ഹാർമോണിക്കിൽ, അതുപോലെ രണ്ട് സെഗ്മെന്റുകളായി മാറുമ്പോഴുള്ള ഇക്വേഷൻ, ഉപയോഗിക്കേണ്ടത് P/2L(√T/μ) ആണ്, അതുമായി ബന്ധപ്പെട്ട വ്യത്യാസപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ കൺസെപ്റ്റുകളും ക്ലിയർ ആയ കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക് ഒന്നുകൂടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.